മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടി വിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ പ്രഭാതത്തിൽ ആത്മീയമായ വിഭവങ്ങൾ കൊണ്ട് രുചികരമായ വിരുന്ന് നമുക്കൊരുക്കിയ ദൈവമായ പിതാവിന് നമുക്ക് ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. ഓരോ ദിവസവും വൈവിധ്യങ്ങളായിട്ടുള്ള വിഭവങ്ങൾ കൊണ്ടാണ് ദൈവം നമുക്ക് രുചികരമായ വിരുന്നുകൾ ഒരുക്കുന്നത്. ഇന്നലത്തെ വിഭവങ്ങളല്ല ഇന്ന് നമുക്ക് ആസ്വദിക്കുന്നതിനായിട്ട് ദൈവം നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്നത്തെ വിഭവങ്ങളല്ല നാളെ നമുക്ക് ആസ്വദിക്കുന്നതിനായിട്ട് നമ്മുടെ മുൻപിലേക്ക് ദൈവം കൊണ്ടുവയ്ക്കുന്നത്. ദൈവത്തിൻ്റെ ഈ അനന്തമായ കാരുണ്യത്തെ, ആഴമായ സ്നേഹത്തെ നമുക്ക് ഈ പ്രഭാതത്തിൽ ഓർക്കാം. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനും ദൈവം നമ്മോട് കാണിക്കുന്ന വലിയ കരുണയ്ക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നമുക്ക് ഈ പ്രഭാത വിരുന്നിലായിരിക്കുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ വിരുന്നിൽ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ പലവിധ കാരണങ്ങളാൽ ഈ വിരുന്ന് ആസ്വദിക്കാൻ സാധിക്കാത്ത എല്ലാ ആളുകളെയും നമുക്ക് പ്രത്യേകമായിട്ടും ഓർക്കാം. പ്രത്യേകിച്ച് മാരക രോഗങ്ങളാൽ ചികിത്സിച്ചിട്ട് ഫലം കിട്ടാതെ വേദനിച്ചും കഷ്ടപ്പെട്ടും കഴിയുന്ന ആളുകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അവരുടെ രോഗത്തിൽ ആശ്വാസവും സൗഖ്യവും അവർക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രത്യേകമായ വിധത്തിൽ അവരെ സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്നതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. ഈ പ്രഭാതത്തിലും ഈ ദിവസത്തിലും ദൈവത്തിന് നമ്മോട് എന്താണ് പറയുവാനായിട്ടുള്ളത് എന്ന് ശ്രവിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ അഭിഷേകത്താൽ ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനും നമ്മെ പരിവർത്തനത്തിന് വിധേയമാക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വചനം ശ്രവിക്കുന്നതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടയറിലേക്ക് പോയി. അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എങ്കിലും അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകളുണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. അവൾ മറുപടി പറഞ്ഞു, കർത്താവ്, അത് ശരിയാണ്, എങ്കിലും മേശയ്ക്ക് കീഴേ നിന്ന നായ്ക്കളും മക്കൾക്കുള്ള അപ്പക്കഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. അവൻ അവളോട് പറഞ്ഞു, ഈ വാക്കുമൂലം നീ പൊയ്ക്കൊള്ളുക, പിശാച് നിൻ്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. അവൾ വീട്ടിലേക്ക് പോയി. കുട്ടി കട്ടിലിൽ കിടക്കുന്നത് അവൾ കണ്ടു. പിശാച് അവളെ വിട്ടുപോയിരുന്നു. സഹോദരി സഹോദരന്മാരെ, എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യരെയും സമൂഹങ്ങളെയും കുടുംബങ്ങളെയുമൊക്കെ ബാധിക്കുന്ന ഒരു പകർച്ചവ്യാധിയുണ്ട്. ഈ പകർച്ചവ്യാധി അല്ലെങ്കിൽ വൈറസ് ശരീരത്തെ ബാധിക്കുന്നതല്ല. അതുമല്ലാതെ കമ്പ്യൂട്ടറെ ബാധിക്കുന്ന വൈറസുമല്ല, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് പകരുന്ന ഒരു പകർച്ചവ്യാധിയുമല്ല. ഈ വൈറസ് എന്താണെന്ന് ചോദിച്ചാൽ കുറ്റപ്പെടുത്തൽ എന്ന ഒരു വൈറസാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം മറ്റുള്ളവരാണെന്ന് കരുതി അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടു പോകുന്ന ഒരു രീതി നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകുമ്പോൾ അത് മറ്റുള്ളവർ മൂലമാണ് ആ പരാജയമുണ്ടായത് എന്ന് കുറ്റപ്പെടുത്താനായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ പോകാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ വിധിയെയും നക്ഷത്രങ്ങളെയുമൊക്കെ കുറ്റപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോകാനായിട്ടാണ് ശ്രമിക്കാറുള്ളത്. മിക്കപ്പോഴും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ബലിയാടിനെ കണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു പ്രവണത നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളതാണ്. ഇന്ന് നമ്മളൊരു സവിശേഷമായ വ്യക്തിത്വത്തെ കണ്ടുമുട്ടുകയാണ്. ആ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവളുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒന്നും അവൾ ആരെയും കുറ്റപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അങ്ങനെ അവൾ കർത്താവിൻ്റെ പ്രീതി പിടിച്ചു പറ്റുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ ഒരു സീറോ ഫിനീഷ്യൻ സ്ത്രീ യേശുവിൻ്റെ പക്കലേക്ക് കടന്നു വരികയാണ്. അവൾ കടന്നു വരുന്നത് എന്തിനു വേണ്ടിയാണ്? പിശാച് ബാധിച്ച അവളുടെ മകളെ സുഖപ്പെടുത്തണം എന്ന അഭ്യർത്ഥനയുമായിട്ടാണ് അവൾ വരുന്നത്. 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകളുണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൻ്റെ കാൽക്കൽ വീണപ്പോൾ അവനവളെ ആദ്യം യാതൊരു തരത്തിലും ഗവനിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവളെ അവോയ്ഡ് ചെയ്യുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് അവളെ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ടാണ്, കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മൂന്നാമതായിട്ട് നമ്മളവിടെ കാണുന്നത് എന്താണ്? അത്ഭുതകരമായ രോഗസൗഖ്യം അവൾക്ക് കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴത്തേക്കും പലതരത്തിലുള്ള അപമാനങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിധേയമായിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവളുടെ ജീവിതത്തിൽ അവൾക്കൊത്തിരി അപമാനങ്ങളെ ഫേസ് ചെയ്യേണ്ടതായിട്ട്, അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒന്നാമതായിട്ട് അവൾക്കുണ്ടായ അപമാനമെന്ന് പറയുന്നത് അവൾ ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ്. ഗ്രീക്കുകാരുടെ ഇടയിൽ, ഗ്രീക്ക് സംസ്കാരത്തിൽ സ്ത്രീകൾ എപ്പോഴും താഴ്ന്ന നിലയിലാണ് കണക്കാക്കിയിരുന്നത്. പുരുഷന്മാരുടെ അത്രയും ഒരു തുല്യത ഒരിക്കലും സ്ത്രീകൾക്ക് കൊടുത്തിരുന്നില്ല. രണ്ടാമതായിട്ട് ഇവളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴത്തേക്കും അവൾ ഒത്തിരി അവമതിപ്പ് അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം അവളൊരു ഗ്രീക്കുകാരിയാണ്. ഗ്രീക്കുകാരെ യഹൂദരെപ്പോഴും കാണുന്നത് വിജാതീയരായിട്ടാണ്. അപ്പോൾ അവളെ അവജ്ഞയോടെ കാണുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് നോക്കുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്നത് നാണക്കേട് എന്ന് പറയുന്നത് അവളൊരു സീറോ ഫിനീഷ്യൻ സ്ത്രീ ആയിരുന്നു എന്നുള്ളതാണ്. സീറോ ഫിനീഷ്യൻ സ്ത്രീ എന്ന് പറഞ്ഞാൽ സിറിയാക്കാരും ഫിനീഷ്യക്കാരും തമ്മിൽ യോജിച്ച് ഒരു സങ്കരവർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിട്ടാണ് അവളെ കണക്കാക്കിയിരുന്നത്. സങ്കരവർഗത്തിൽപ്പെടുന്നവരോട് അന്ന് ഇന്നത്തെ പോലെ അന്നും ഒരു അവജ്ഞയും പുച്ഛവുമൊക്കെയാണ് മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നത്. മൂന്നാമതായിട്ട് അവളുടെ ജീവിതത്തിൽ അവൾ അഭിമുഖീകരിച്ച ഒരു പ്രശ്നമെന്ന് പറയുന്ന ഒരു സ്കാൻഡലാണ്. യേശു ഒരു പ്യുവറായിട്ടുള്ള ഒരു യഹൂദനാണ്. അങ്ങനെയുള്ള ഒരു യഹൂദനുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇൻ്ററാക്ഷനും ഉണ്ടാകാനായിട്ട് പാടുള്ളതല്ല. നാലാമതായി പിന്നീട് നമ്മൾ കാണുന്നത് അവളുടെ ജീവിതത്തിൽ വലിയൊരു ക്രൈസിസാണ്. ആ ക്രൈസിസ് എന്താണെന്ന് ചോദിച്ചാൽ അവളുടെ മകൾ പിശാച് ബാധിച്ചിരിക്കുന്നു. ഈ പിശാച് ബാധിതയിൽ നിന്നും അവൾക്ക് വിടുതൽ വേണം. അവളുടെ ജീവിതത്തിൽ ഈശോ തന്നെ ഒരു വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. എൻ്റെ മകളെ സുഖപ്പെടുത്തണം എന്ന അഭ്യർത്ഥനയുമായിട്ട് ഈശോയുടെ അടുത്തേക്ക് അവൾ വരുമ്പോൾ ഈശോ അവളോട് പറയുന്നു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ ഈശോ ചലഞ്ച് ചെയ്യുകയാണ്, വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ നോക്കുമ്പോഴോ ഇവളുടെ ജീവിതത്തിൽ പരാതിപ്പെടുന്നതിനായിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങൾ അല്ലേ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ട് അവൾക്ക് ഒത്തിരി സാഹചര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സമൂഹത്തെ കുറ്റപ്പെടുത്തുന്നതിനായിട്ടുള്ള ഒത്തിരി കാരണങ്ങൾ അവളുടെ ജീവിതത്തിലുണ്ട്. മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനം അവർ പുലർത്തുന്നതിനോട് കാരണം ഒരു ഗ്രീക്കുകാരി എന്ന നിലയിൽ, ഒരു സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ടവൾ എന്ന നിലയിലൊക്കെ അവളോട് മനുഷ്യത്വരഹിതമായ സമീപനമാണ് ആളുകൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരിൽ അവൾക്ക് വേണമെങ്കിൽ ആളുകളെ, സമൂഹത്തെ കുറ്റപ്പെടുത്താം. അതുപോലെ തന്നെ പൗരന്മാരെ വേണേൽ അവൾക്ക് കുറ്റപ്പെടുത്താം. എന്ത് ചോദിച്ചാൽ ക്ലാസ് ഡിവിഷൻ അല്ലേ, ആളുകളെ തന്നെ പലതരത്തിൽ വിഭജിച്ച് വെക്കുന്നതിൻ്റെ പേരിൽ അവൾക്ക് കുറ്റപ്പെടുത്തുന്നതിനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അവളുടെ ജീവിതത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ ആ സംസ്കാരത്തെ അവൾക്ക് വേണമെങ്കിൽ കുറ്റപ്പെടുത്താം. സംസ്കാരത്തിൻ്റെ ക്രൂരമായ കാഴ്ചപ്പാടുകളുടെ പേരിൽ കുറ്റപ്പെടുത്താനായിട്ടുള്ള സാഹചര്യം അവളുടെ ജീവിതത്തിൽ ഉണ്ട്. അവളുടെ ജീവിതത്തിലെ വിധിയെയും അതുപോലെ തന്നെ നക്ഷത്രങ്ങളെയുമൊക്കെ അവൾക്ക് കുറ്റപ്പെടുത്താം. കാരണം അവളുടെ മകൾ പിശാച് ബാധിത ആയിത്തീർന്നത് വിധിയായിട്ടോ അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ടോ ഒക്കെ വേണമെങ്കിൽ അവൾക്ക് കുറ്റപ്പെടുത്താം. ഇനി യേശുവിനെ തന്നെ അവൾക്ക് കുറ്റപ്പെടുത്താം. അവളൊരു അഭ്യർത്ഥനയുമായിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവളെ പരിഗണിക്കാതെ ചെയ്യുന്ന ആ രീതിയെ വേണമെങ്കിൽ അവൾക്ക് കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കും. പക്ഷേ ഇവളെന്താണ് ചെയ്യുന്നത്? അവളുടെ ജീവിതത്തിലുണ്ടായ അപമാനങ്ങൾക്കും ഹ്യൂമിലിയേഷൻസിനും ഒന്നും അവൾ വഴിപ്പെടാതെ അവയുടെയൊക്കെ മുൻപിൽ അവൾ കണ്ണുകൾ അടച്ച് ധൈര്യപൂർവം ജീവിതത്തിലെ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. യേശുവിൻ്റെ പ്രീതി അവൾക്ക് പിടിച്ചു പറ്റുന്നതിനും അവളുടെ മകൾ സൗഖ്യമുള്ളവളായിട്ട് മാറുന്നതിനും ഇടയാകുന്നത് നമ്മൾ പരിശോധിച്ച് നോക്കണം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും ഒക്കെ കുറ്റപ്പെടുത്തി നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായിട്ട് തയ്യാറാകുന്ന ആളുകളാണോ നമ്മൾ എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്കും ഈ സീറോ ഫിനീഷ്യൻ സ്ത്രീ നമ്മെല്ലാവരെയും വെല്ലുവിളിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അഗാധമായ വിശ്വാസത്തിനും അതുപോലെ തന്നെ ഉറച്ച സമർപ്പണത്തിനും വേണ്ടി. കർത്താവിൽ എന്തൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായാലും പരിപൂർണമായിട്ട് വിശ്വസിച്ചുകൊണ്ടും പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ടും പോകുന്നതിന് വേണ്ടി അവളുടെ ദൃഢനിശ്ചയവും തീരുമാനവും നമ്മളെ പ്രചോദിപ്പിക്കേണ്ടതാണ്. അവളെ ആട്ടി ഓടിക്കുന്ന ആ സാഹചര്യത്തിൽ പോലും അവൾ പതറിപ്പോയില്ല. അവൾക്ക് വേണമെങ്കിൽ ഇതെന്തൊരു മനുഷ്യനാണ്, ഇയാൾ വരാനിരിക്കുന്ന രക്ഷകനാണെന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾക്ക് പോകാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ അതിനൊന്നും അവൾ തയ്യാറാകുന്നില്ല. മറിച്ച് അവളുടെ ഉദ്ദേശം നടപ്പിലാക്കുന്നതിന് വേണ്ടി അവൾ യേശുവിൻ്റെ കൂടെ ആയിരിക്കുന്നതായിട്ടാണ്, വിട്ടുപോകാതെ നിൽക്കുന്നതായിട്ടാണ് നമുക്കും കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളെ ഓരോരുത്തരെയും ബാധിച്ചിരിക്കുന്ന ഈ വ്യാധിയിൽ നിന്നും പൂർണ്ണമായ വിടുതലും സൗഖ്യവും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ ബാധിച്ചിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും വിടുതൽ നൽകി അനുഗ്രഹിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും ഈ പ്രഭാതത്തിലും ഈ ദിവസത്തിലും സമർത്ഥമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് നമ്മോടൊപ്പം ആയിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യോസേപ്പ് കാവലായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമ്മോടുകൂടെ എപ്പോഴും ആയിരിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നിന്നുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും, എല്ലാ രോഗങ്ങളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും കാത്ത് പരിപാലിച്ച് സംരക്ഷിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ ഈ പ്രഭാത വിരുന്നിൽ നമ്മളായിരിക്കുമ്പോൾ ഡിവൈൻ റിട്രീറ്റ് സെൻ്ററിനെയും ഗുഡ്നസ് ടി വിയെയും പ്രത്യേകം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും ഈ ചാനലിലൂടെയും ദൈവത്തിൻ്റെ വചനം ലോകമെങ്ങും അറിയപ്പെടുന്നതിനും മനുഷ്യരുടെ മനസ്സുകളിൽ മാനസാന്തരത്തിൻ്റെ ചിന്തകൾ ഉളവാക്കുന്നതിനും ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും മരിയൻ കൂടാരങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങളോട് ചേർന്നും ഒരു കൊന്തയെങ്കിലും ചൊല്ലി കാഴ്ചവെക്കണമെന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒഴുകട്ടെ ആത്മാവിൻ കനലെരിയട്ടെ ആളിക്കത്തി തീക്കാറ്റായി ഒരു പുതുയുഗമായി മാറട്ടെ ഒരു യുഗം ഇത് പുതുയുഗം ഒരു യുഗം പുതുയുഗം ഒരു യുഗം ഇത് പുതുയുഗം ഒരു യുഗം പുതുയുഗം മിന്നൽ ചിറകുമായി അലയാളികൾക്കുമേ പറന്നു 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 നമ്മുടെ കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുന്നതിനായിട്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ശിരസ്സ് നമിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പം ഈ വിരുന്നിൽ പങ്കുചേർന്ന് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പേരിലും ഗുഡ്നസ് ടി വിയുടെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് ഈ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.